നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മനുഷ്യവൻ സാക്ഷിയെ കരയിപ്പിച്ച ഒരു സംഭവമായിരുന്നു അട്ടപ്പാടിയിൽ മധു എന്ന യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നത് കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതി പരിഗണിച്ചിരുന്നു എന്നാൽ സർക്കാർ അഭിഭാഷകൻ മധുവിന് വേണ്ടി ഹാജരായില്ല ഈ കാര്യത്തിൽ കോടതി സർക്കാരിനെ കുറയുന്ന സാഹചര്യം ഉണ്ടായി അട്ടപ്പാടിയിലാണ് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ടത് മധുവിന്റെ കേസിൽ സർക്കാർ അഭിഭാഷകൻ എവിടെയെന്ന് കോടതി ചോദിക്കുകയുണ്ടായി ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരായിരുന്നു മണ്ണാർക്കാട് പട്ടികജാതി വർഗ്ഗ സ്പെഷ്യൽ കോടതിയാണ് നിർണായക ചോദ്യം ചോദിച്ചത് അഭിഭാഷകൻ ഹാജരാകാതിരുന്നതിനാൽ കേസ് പരിഗണിക്കുന്നത് മാർച്ച് ഇരുപത്തിയാറിലേക്ക് മാറ്റിയിരിക്കുകയാണ് മധു മരിച്ചു നാലു വർഷം തികയാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതുവരെ വിചാരണ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേസൊഴിയാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കത്ത് നൽകിയിരുന്നതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി ടി രഘുനാഥ് വ്യക്തമാക്കി ഈ കേസിന്റെ തുടക്കം മുതൽ കേസിലെ നിയമ നടപടികൾ വൈകിയിരുന്നു സംഭവം നടന്ന് ഒന്നര വർഷം കഴിഞ്ഞിട്ടായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും ഈ കേസിൽ നിയോഗിച്ചത് ആ നിയമനം നടത്തിയത് മധുവിന്റെ അമ്മ മല്ലിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രോസിക്യൂഷന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ല തുടങ്ങിയ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ഒഴിഞ്ഞ ശേഷമായിരുന്നു ടി രഘുനാഥിനെ ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് നേരത്തെയും മധു കേസ് പരിഗണിച്ചപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പ്രോസിക്യൂഷൻ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യമാണ് ഉടലെടുത്തത് കേസിന്റെ വിചാരണ വൈകിപ്പിക്കുന്നതായി മധുവിന്റെ കുടുംബം ആരോപിച്ചു കേസിന്റെ പിന്നാലെ പോകാനും സമ്മർദ്ദം ചെലുത്താനും തങ്ങൾക്ക് ആരുമില്ല അതുകൊണ്ട് മകന് നീതി ലഭിക്കണമെന്ന അഭ്യർത്ഥനയായിരുന്നു മധുവിന്റെ അമ്മ മല്ലിയന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിരുന്നു ആദിവാസി യുവാവായ മധുവിനെ ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊന്നത് ഇതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി ഈ സംഭവം സംഭവമാണ് ഏറെ ചർച്ചയായി പക്ഷേ കേസിന്റെ നടത്തിപ്പിൽ ബന്ധപ്പെട്ടവർ വേണ്ടത്ര നടപടികൾ കൈക്കൊണ്ടില്ലെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വ്യക്തമാക്കുന്നത് കേസിനായി ആദ്യമൊരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു പക്ഷേ സൗകര്യങ്ങൾ പോരെന്ന് പറഞ്ഞ് അദ്ദേഹം ഇട്ടിട്ടു പോയി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ വി ടി രഘുനാഥിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുകയായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം മണ്ണാർക്കാട്ടെ കോടതിയിൽ എത്തിയില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അദ്ദേഹത്തിന്റെ ജൂനിയർ അഭിഭാഷകർ മാത്രമാണ് കോടതിയിൽ കേസിനായി എത്തിയത് എന്നാൽ കേസിലെ പ്രോസിക്യൂട്ടർ സ്ഥാനം ഒഴിഞ്ഞുനിർത്താൻ കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം അനൌദ്യോഗികമായി പറയുന്നത് ഡി ജി പി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തോട് തന്നെ കേസിന്റെ പ്രോസിക്യൂട്ടറായി തുടരാൻ ആവശ്യപ്പെട്ടതായുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത